ഹായ് എവരിവൺ. സെറ്റ് ജാനുവരി 2023 പരീക്ഷയുടെ തീയതി വന്നിരിക്കുകയാണ്. അതോടൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാമെന്നും നമ്മുടെ എക്സ്പീരിയൻസിന്റെ ബേസിൽ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും നീട്ടിയിട്ടുണ്ട്. ഇന്ന് 27 ഒക്ടോബർ ആണ്. 31 വരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന്റെ കാലാവധി നീട്ടിയിട്ടുണ്ട്. 2/10/2021 മുതൽ 5/11/2022 നവംബർ 5 വരെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈം വിൻഡോ 4 മുതൽ 6 വരെ ആയിരിക്കും എന്ന് ഓർക്കുക. ഓൺലൈൻ പേയ്മെന്റ് 2/11 വരെ ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ടെന്ന് ഓർക്കുക. പരീക്ഷയുടെ തീയതി ജനുവരി 22 ജനുവരി 15 നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമെന്നും LBS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ എങ്ങനെ ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ മുന്നിലുള്ളത് 80 ദിവസങ്ങളാണ്. 80 കുറച്ചുകൂടെ അധികം നമ്മുടെ മുന്നിലുണ്ട്. ഈ സമയത്ത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഈ ടൈം എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിക്കാം നോക്കാം. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് 2016 മുതലുള്ള ചോദ്യ പേപ്പറുകൾ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടും LBS വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. iPlusനോടൊപ്പം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് 1000+ കുട്ടികളെ കഴിഞ്ഞ 4-5 സൈക്കിളുകളിലായിട്ട് പാസ്സാക്കിയ iPlusന്റെ ടീമിനോടൊപ്പം നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. നമുക്ക് 10 സബ്ജക്റ്റുകൾ, പേപ്പർ 2 സബ്ജക്റ്റുകളും സെറ്റ് പേപ്പർ 1 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള അപ്ഡേറ്റഡ് കോഴ്സുകൾ, ക്രാഷ് കോഴ്സുകൾ ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോട്ടുകളും പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും വീഡിയോ ക്ലാസ്സുകളും എല്ലാം അതിൽ അവൈലബിൾ ആണ്. നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് 2016 മുതൽ 2022 നമ്മുടെ കഴിഞ്ഞ പരീക്ഷകൾ വരെയുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്ന് ഏതെങ്കിലും 1 അല്ലെങ്കിൽ 2 സെറ്റ് ടൈം വെച്ച് എഴുതി നോക്കുക. ടൈംഡ് ടെസ്റ്റായിട്ട് വേണം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. ഈ 120 ചോദ്യം പേപ്പർ 1 നിന്നും 120 ചോദ്യം പേപ്പർ 2 നിന്നും അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടും ഇതിൽ ഏതൊക്കെ ഏരിയകളിൽ ഞാൻ വീക്കാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ 6 എല്ലാ വിഷയങ്ങൾക്കും ഉള്ളത്. ഈ 6 നിങ്ങൾക്ക് എത്ര ചോദ്യം ശരിയായി, എത്ര ചോദ്യം തെറ്റി എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ടാബുലേറ്റ് ചെയ്യുക. നമുക്കിതിനെ പ്രീ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ നിലവാരം എവിടെ വരെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കേണ്ടത് അത്യാവശ്യം. കാര്യം ഇനി ആകെ 80 ഉള്ളൂ. ഒന്നേന്നെല്ലാം പഠിച്ചു തുടങ്ങി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സമയം കുറവായിരിക്കും. കാര്യം വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് 2 ഉള്ളത്. അപ്പോൾ വീക്ക്നെസ് അറിഞ്ഞ് ആ ഏരിയകൾക്ക് കൂടുതൽ സമയം കൊടുക്കുക. രണ്ടാമത്തേതാണ് ഒരു 60 സ്റ്റഡി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ 10 വീതം ഓരോ യൂണിറ്റിനും അലോട്ട് ചെയ്യാൻ പറയാം. എന്നാൽ നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച വീക്ക് ഏരിയകൾക്ക് 4-5 അധികം കൊടുക്കുക. നിങ്ങൾക്ക് നന്നായി അറിയുന്ന യൂണിറ്റുകളിൽ നിന്ന് ആ 4-5 കുറയ്ക്കുക. അങ്ങനെ 6 പഠിക്കാൻ 60 ഏറ്റവും ഒടുവിലത്തെ 20+ ഫുൾ റിവിഷന് വേണ്ടിയിട്ടും കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ 10 ചോദ്യ പേപ്പറുകൾ അവൈലബിൾ ആണ്. അത് മുഴുവൻ സോൾവ് ചെയ്ത് പഠിക്കാനും ഈ 20 ഉപയോഗിക്കുക. ദിവസം ഓരോ പരീക്ഷകൾ എഴുതുക. അതിൻ്റെ ഉത്തരവും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നോക്കണം. വെറുതെ ഓപ്ഷൻ C ആണ് ശരി ഉത്തരവ് എന്ന് അറിഞ്ഞു പോയാൽ പോരാ. എന്തുകൊണ്ട് അത് ശരിയായി, അതിനോടൊപ്പം ഉള്ള മറ്റു ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നും കൂടി നോക്കുക. ഈ 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 80 ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും ഭംഗിയായിട്ട് പരീക്ഷ എഴുതാനും സാധിക്കും. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനായിട്ട് എഫേർട്ട് എടുക്കുക. പരീക്ഷയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്.